ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ 2024 റിലീസായ പാട്ന ശുക്ല എന്ന ബോളിവുഡ് മൂവിയുടെ എക്സ്പ്ലനേഷനാണ് കാണാൻ പോകുന്നത്. മൂവിയുടെ വൺ ഇയർ സ്റ്റോറിയിൽ നിന്ന് ഒരു സ്റ്റുഡൻ്റ് അവിടെ കോളേജ് മാനേജ്മെൻറ്റിന് എതിർത്ത് ഒരു കേസ് നൽകുന്നുണ്ട്. ആ ഒരു കേസ് നമ്മളിൽ പലർക്കും വിചിത്രമായിട്ട് തോന്നും. പക്ഷേ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ അറിയേണ്ടത് എന്തായാലും അത്യാവശ്യമാണ്. ഇത്തരത്തിൽ പോലും സ്കാമൊക്കെ നടക്കുമോ എന്ന് ചിന്തിപ്പിക്കുന്ന മൂവി കൂടിയാണിത്. എന്നാൽ നമുക്ക് വേഗം തന്നെ മൂവിയിലോട്ട് പോയാലോ? മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് രണ്ട് ലേഡീസ് വരുന്നു. അവർ തമ്മിൽ വലിയ വഴക്കൊക്കെ ഉണ്ടാകുന്നു. ജസ്റ്റ് വേസ്റ്റ് കളയാൻ വേണ്ടി വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ വഴക്കിടുന്നത്. ഇത് നമ്മുടെ ഹീറോയിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു. ഹീറോയിൻ്റെ പേര് താനി ശുക്ല. ഇവരൊരു ലോയറാണ്. ലോയർ കോർട്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവരുടെ ഹസ്ബൻഡിനെ കാണിക്കുന്നു. അവരൊരു ഗവൺമെൻറ് ഓഫീസറാണ്, വാട്ടർ അതോറിറ്റിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊരു മകൻ കൂടിയുണ്ട്, അവൻ സ്കൂൾ സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയിൻ്റെ ഭർത്താവ് പറയുന്നത്, എൻ്റെ ബ്ലൂ കളർ ഷർട്ട് കാണാനില്ലല്ലോ, ഞാനത് അയൺ ചെയ്ത് വെക്കാൻ പറഞ്ഞതാണല്ലോ, ഇപ്പോൾ മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹീറോയിൻ വന്നിട്ട് ഞാനത് എപ്പോഴും അയൺ ചെയ്ത് വെച്ചു, നിങ്ങളുടെ കയ്യിലുള്ളത് ഗ്രീൻ ആണെന്ന് പറഞ്ഞിട്ട് അവൾ ബ്ലൂ കളർ ഷർട്ടൊക്കെ കൊടുക്കുന്നു. എന്തായാലും വയസ്സായി എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആ ഹീറോയെ കളിയാക്കുന്നു. അപ്പോൾ ഹീറോയും തിരിച്ച് കളിയാക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ഹാപ്പി ആയിട്ട് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുറത്ത് വഴക്കിട്ട് കൊണ്ടിരുന്ന ആ രണ്ട് ലേഡീസും ഇവിടേക്ക് വരുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് പറയുന്നു, എൻ്റെ കേസ് നീ വേണം എടുക്കാനെന്ന്. അപ്പോഴേക്കും മറ്റേ ലേഡി പറയുന്നു, നീ എടുക്കണമെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇതിൻ്റെ പേരും ചൊല്ലി വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹീറോയിന് ആദ്യം തന്നെ ഒരുപാട് പ്രഷറുണ്ട്. ആദ്യം ഹസ്ബൻഡിനെ ഓഫീസിലേക്ക് അയക്കണം, മകനെ റെഡിയാക്കിയിട്ട് അവനെയും അയക്കണം. ഇതിനിടയിൽ ഇവർ വേറെയോ എന്ന് ആലോചിക്കുന്നു. അപ്പോൾ തന്നെ ആ രണ്ട് ലേഡീസും പെട്ടെന്ന് തന്നെ കോംപ്രമൈസ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അതിനിടയിൽ തന്നെ നമ്മുടെ ഹീറോയിൻ്റെ മകൻ്റെ സ്കൂൾ വാനും വന്നു കഴിഞ്ഞു. എന്തായാലും സ്കൂൾ പോകാൻ ലേറ്റ് ആവുമെന്ന് കരുതിയിട്ട് അവനൊന്നും മിണ്ടാതെ വേഗം വാനിൽ കയറിയിരിക്കുന്നു. അങ്ങനെ വാനും പോകുന്നുണ്ട്. പിന്നീടാണ് ഹീറോയിൻ ശ്രദ്ധിക്കുന്നത്, മകൻ ലഞ്ച് ബോക്സ് എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആ വാനിനെ ഫോളോ ചെയ്ത് പോയിട്ട് മകൻ ലഞ്ച് ബോക്സ് ഒക്കെ കൊടുക്കുന്നു. അതായത് ഡെയിലി കുറേ പ്രഷറൊക്കെ നമ്മുടെ ഹീറോയിൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും കൂളായിട്ടാണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹീറോയിൻ ലോയർ കോർട്ടിലേക്ക് പോവുകയാണ്. അതെന്താ ലോയർ കോർട്ട് എന്ന് ചോദിച്ചാൽ, ഈ ചെറിയ ചെറിയ കേസൊക്കെ ഉണ്ടാകുമല്ലോ, അതായത് സീരിയസ്നെസ്സൊക്കെ കുറവുള്ള കേസ്, ആ കേസൊക്കെ നമ്മുടെ ലോയർ കോർട്ടിലാണ് നടക്കുക. അതായത് നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ കോമഡി ഉണ്ടാക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ കേസൊക്കെ ഉണ്ടാകുമല്ലോ, അത്തരത്തിലുള്ള കേസൊക്കെ നടക്കുന്ന സ്ഥലമാണ് ലോയർ കോർട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പോലും നമ്മുടെ ഹീറോയിൻ അത്തരത്തിലൊരു കേസാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ്റെ ക്ലയൻറ്റ് കൊടുത്തിരിക്കുന്ന കേസ് എന്തെന്നാൽ, അദ്ദേഹം ഒരു അണ്ടർവെയർ തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈലറിൻ്റെ അടുത്ത് അളവൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ആ ടൈലർ ആയിക്കോട്ടെ ചെറിയ സൈസിനാണ് തുന്നിയിരിക്കുന്നത്. അതിന് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ക്ലയൻറ്റ് കേസ് കൊടുത്തിരിക്കുന്നത്. പ്രൂഫിനായിട്ട് അദ്ദേഹം തുന്നിക്കൊടുത്ത അണ്ടർവെയറൊക്കെ കോർട്ടിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജഡ്ജ് നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്നു, ഇതൊക്കെ ഒരു കേസാണോ മോളെ എന്ന്. അപ്പോൾ ഹീറോയിൻ പറയുന്നു, നിങ്ങൾ മുഴുവനായി കേൾക്കൂ, തുടർന്ന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. ഈ ടൈലർ തുന്നിക്കൊടുത്ത അണ്ടർവെയറൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ക്ലയൻറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആയിക്കോട്ടെ, ഒരു കള്ളൻ ഒരു ലേഡിയുടെ കയ്യിൽ നിന്നും ബാഗൊക്കെ മോഷ്ടിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലയൻറ്റ് ആ ലേഡിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ആ ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി. പക്ഷേ ഈ അണ്ടർവെയർ ടൈറ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഓടാൻ കഴിയാതെ അവിടെ തന്നെ വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാണക്കേടായി, പോരാത്തതിന് കൈയും ഫ്രാക്ചറായി. ഇതിനെല്ലാം തന്നെ നഷ്ടപരിഹാരമായിട്ട് 15,000 രൂപ വേണമെന്നാണ് നമ്മുടെ ഹീറോയിൻ്റെ ക്ലയൻറ്റ് പറയുന്നത്. തുടർന്ന് നമ്മുടെ ഹീറോയിനും ഓപ്പോസിറ്റ് വക്കീലിനും തമ്മിൽ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഒടുവിൽ നമ്മുടെ ഹീറോയിന് അനുകൂലമായ രീതിയിലാണ് ജഡ്ജ്മെന്റൊക്കെ വരുന്നത്. അതായത് നമ്മുടെ ഹീറോയിൻ ഈ ഒരു കേസിൽ ജയിച്ചു കഴിഞ്ഞല്ലോ, ഈ ഒരു കാര്യം തന്നെ ഹാപ്പി ആയിട്ട് ഹീറോയിൻ തന്റെ ഹസ്ബൻഡിനോട് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇന്ന് ഡിന്നറിന് പുറത്തു പോയാലോ, ഞാൻ ഈ കേസൊക്കെ ജയിച്ചാലേ നമുക്ക് പാർട്ടി ചെയ്യാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹീറോയിന്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് പാർട്ടി വീട്ടിൽ തന്നെ ചെയ്യാം, ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൂടി ഇൻവൈറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നു. നമ്മുടെ ഹീറോയിനും ഓക്കെ എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ തന്റെ മകനുള്ള ഹോംവർക്ക് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് നൈറ്റ് പാർട്ടിക്ക് വേണ്ടി വെയിറ്റ് ാണ്. നമ്മുടെ ഹീറോയും തന്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നു. ഹീറോയിൻ അടിപൊളിയായിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിന്റെ ഭാര്യയൊക്കെ പറയുന്നുണ്ട്, ഈ ഹൗസ് വൈഫ്സിനൊക്കെ അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ കഴിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഹീറോയുടെ ഫ്രണ്ട് പറയുന്നു, ഹീറോയിൻ ഹൗസ് വൈഫ് മാത്രമല്ല അവരൊരു ലോയറാണ് എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്ന ഹീറോയുടെ ഫ്രണ്ട്സിന്റെ ഭാര്യമാരായിക്കോട്ടെ, ഇവരൊരു ലോയറാണോ എന്ന രീതിയിൽ അതിശയിച്ചു പോകുന്നു. കാരണം അവർ ജോലിക്കൊന്നും പോവാതെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ ഹീറോ പറയുന്നുണ്ട്, അതെ ഇവളൊരു ലോയറാണ്, പക്ഷെ ലോയർ കോർട്ടിലാണ് അവൾ ലോയർ. അതായത് ചെറിയ ചെറിയ കേസൊക്കെയാണ് ഇവൾ ഹാൻഡിൽ ചെയ്യുന്നത്, അത്രയ്ക്കൊന്നും കാര്യമില്ല എന്നൊക്കെ നമ്മുടെ ഹീറോയിനെ ഡൗൺ ചെയ്യുന്ന രീതിയിലാണ് അവരുടെ മുന്നിൽ സംസാരിക്കുന്നത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിയുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അപ്സെറ്റ് ആണ്. അപ്പോൾ ഹീറോ എന്ന് ചോദിക്കുന്നു, നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത്, ഞാൻ ഇന്നൊരു കേസിൽ വിജയിച്ചിട്ട് വന്നു, നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും അപ്രീഷിയേറ്റ് ചെയ്യാണ്ട് വരുന്ന ഗസ്റ്റിന് മുന്നിൽ എന്നെ ഒരുമാതിരി ഡൗൺ ചെയ്ത് സംസാരിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹീറോ പറയുന്നു, എൻ്റെ ഫ്രണ്ട്സിന്റെ ഭാര്യമാരൊക്കെ വെറുതെ വീട്ടിലിരിക്കുന്നവരാണ്, അവരുടെ മുന്നിൽ നീ ഒരു ലോയറാണ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എന്തോ പോലെ ഫീൽ ആവുമല്ലോ, അത്
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ എങ്ങനെയെല്ലാമോ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ രാവിലെ ആവുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ കോർട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ ആയിക്കോട്ടെ, ഹീറോയിന്റെ അച്ഛൻ ഹീറോയിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഹീറോയിന്റെ വീട്ടിൽ ചെറിയ ഓൾട്രേഷൻ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഹീറോ പറയുന്നു, നിങ്ങൾ എന്തിനാ അച്ഛൻ ഇതിനൊക്കെ വരുന്നത്, ഞാൻ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് വന്നതെന്നൊക്കെ പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ കോർട്ടിലേക്ക് പോകുന്നു. അവിടേക്ക് റിങ്ങി എന്നൊരു പെൺകുട്ടി വരുന്നുണ്ട്. അവളോട് ഒരുപാട് ലോയേഴ്സ് വന്നിട്ട് നിങ്ങളുടെ കേസ് ഞാൻ എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ റിങ്ങിക്കായിക്കോട്ടെ, ഹീറോയിൻ ലോയറായി മതി എന്നാണ് തോന്നുന്നത്. നേരെ ഹീറോയിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കൊരു പരാതി ഉണ്ടെന്നൊക്കെ പറയുന്നു. നമ്മുടെ ഹീറോയിനും എന്തായെന്ന് ചോദിക്കുന്നു. അപ്പോൾ റിങ്ങി പറയുന്നു, റിങ്ങി ഒരു BSc സ്റ്റുഡൻ്റ് ആണ്. അവൾക്കിപ്പോൾ സെമസ്റ്റർ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവൾ എക്സാം നല്ല രീതിക്കാണ് എഴുതിയിട്ടുള്ളത്. എന്തായാലും 60% മുകളിലാണ് സ്കോർ വരിക. പക്ഷെ ആയിക്കോട്ടെ, റിസൾട്ട് വന്നപ്പോൾ ഫെയിലായിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, നിനക്ക് റീവാലുവേഷൻ കൊടുക്കാമല്ലോ എന്ന്. റീവാലുവേഷൻ കൊടുത്തിട്ടും അതേ മാർക്ക് തന്നെയാണ് വരുന്നത് എന്നൊക്കെ റിങ്ങി പറയുന്നു. അതായത് റിങ്കി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് വീട്ടിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കി. എങ്ങനെ പോയാലും റിങ്കി എഴുതിയ ആ ഒരു പേപ്പറിന് 60% എബോ ആണ് മാർക്ക് വരേണ്ടത്. പക്ഷെ അവർ എന്നെ ഫെയിലാക്കി എന്നൊക്കെ നമ്മുടെ റിങ്കി ഹീറോയിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തുടർന്ന് അവൾ പറയുന്നു, ആ ഒരു കോളേജ് മാനേജ്മെന്റ് ആണ് എന്തോ ഒരു ചതി ചെയ്തിരിക്കുന്നത്, അവർക്കെതിരെ കേസ് നൽകണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, മോളെ നീ ഒരു കാര്യത്തിലൊക്കെ ഷുവർ ആണോ, നീ വെറുതെ പറയുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനൊരു റിക്ഷ ഡ്രൈവറിന്റെ മകളാണ്. എന്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചത്. എനിക്ക് എഡ്യൂക്കേഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസ് നൽകണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 5000 മാത്രമാണ് ഉള്ളത് എന്നൊക്കെ നമ്മുടെ ഹീറോയിനോട് പറയുന്നു. ഇതൊക്കെ കേട്ടതും ഹീറോയിന് ഒരുമാതിരി സങ്കടം വരുന്നുണ്ട്. അവർ ഈ കേസ് ഏറ്റെടുക്കുന്നു. ആദ്യം തന്നെ അവർ കോളേജ് മാനേജ്മെന്റിനെതിരെയായിട്ട് വക്കീൽ നോട്ടീസ് നൽകുന്നു. ആ മാനേജ്മെന്റ് അധികാരി മറ്റൊരു ലോയറിനെ കണ്ടിട്ട് ഈ വക്കീൽ നോട്ടീസ് ഒക്കെ കാണിക്കുന്നു. അപ്പോൾ ആ ലോയർ പറയുന്നു, ഇതൊന്നും അത്രയ്ക്ക് വലിയ കേസല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കണ്ട എന്ന് പറയുന്നു. അങ്ങനെ കോർട്ടിൽ ഈ കേസ് നടക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഹീറോയിനാണ് വാദിക്കുന്നത്. എൻ്റെ ക്ലയൻറ്റ് റെങ്കി BSc സ്റ്റുഡൻ്റ് ആണ്. അവളിങ്ങനെ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ ഫെയിൽഡ് ആണ്. അവൾ ഫെയിലാവുന്ന രീതിക്കല്ല എക്സാം എഴുതിയത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ഓപ്പോസിറ്റ് വക്കീൽ പറയുന്നുണ്ട്, ഈ കുട്ടി ഫെയിൽഡ് ആണ്, പോരാത്തതിന് റീവാലുവേഷനൊക്കെ അപ്ലൈ ചെയ്തു. അതിന് മാനേജ്മെൻറ് സൈഡിൽ നിന്ന് റിപ്ലൈ ഉണ്ടായിട്ടുണ്ട്. അതായത് ആ കുട്ടിയുടെ മാർക്കിൽ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, ആ കുട്ടി എഴുതിയ മാർക്ക് വെച്ചിട്ട് 60% എബോ ആണ് സ്കോർ കിട്ടേണ്ടത്, പക്ഷെ ഫെയിലായിട്ടുണ്ട്. ഇതിൽ എന്തോ ഒരു ശതി നടന്നിട്ടുണ്ടെന്ന കാര്യം ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ കോർട്ടിലെ ജഡ്ജ് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. ആ കുട്ടി അത്രത്തോളം എഴുതിയിട്ടുണ്ടെന്നാണ് ഈ കുട്ടിയുടെ വിശ്വാസം എന്ന് നമ്മുടെ ഹീറോയിൻ പറയുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് വക്കീൽ പറയുന്നു, ഞാനൊരു പ്രൈം മിനിസ്റ്റർ ആണെന്ന കാര്യത്തിൽ വിശ്വസിക്കുന്നു, അതൊക്കെ അങ്ങനെ ആവുമോ, അതുകൊണ്ട് വിശ്വാസത്തിന്റെ പേരിലൊന്നും ഈ കേസ് നടക്കില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നു, ഈ കുട്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന കുട്ടിയാണ്, അവളുടെ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, എന്നിട്ടാണ് അവളെ ഇത്രത്തോളം പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ഓപ്പോസിറ്റ് വക്കീൽ പറയുന്നുണ്ട്, ഇവിടെ എത്ര റിക്ഷ ഡ്രൈവറിന് മക്കൾ പഠിക്കുന്നുണ്ടെന്ന കാര്യം അറിയോ, ഏകദേശം 15,000 കൂടുതൽ ആളുകളുടെ മക്കളൊക്കെ പഠിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതായത് ഈ കുട്ടിക്ക് മാനേജ്മെന്റുമായിട്ട് എന്തോ ഒരു ദേഷ്യമുണ്ട്, ആ ദേഷ്യമാണ് അവൾ ഇങ്ങനെയുള്ള ഇല്ലാത്ത കേസൊക്കെ കൊടുത്ത് തീർക്കുന്നത് എന്നൊക്കെ പറയുന്നു. പോരാത്തതിന് ആ ഓപ്പോസിറ്റ് വക്കീൽ വന്നിട്ട് കുറച്ച് എവിഡൻസ് കൂടി ഹാജരാക്കുന്നുണ്ട്. അതായത് ഈ കുട്ടി ഫസ്റ്റ് ഇയറിൽ ഫെയിലായിട്ടുണ്ട്, സെക്കൻഡ് ഇയറിൽ വെറും 38% ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള കുട്ടി എങ്ങനെ തേർഡ് ഇയറിൽ 60 above വാങ്ങിക്കാൻ കഴിയും? അതുകൊണ്ട് തന്നെ ഈ കുട്ടി നൽകുന്ന കേസ് എല്ലാം കള്ളമാണെന്നും പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, അതെ, ഈ കുട്ടി ഫസ്റ്റ് ഇയറിൽ ഫെയിലായി, സെക്കൻഡ് ഇയറിൽ 38% ആണ് വാങ്ങിച്ചത്. പക്ഷേ അവൾ തേർഡ് ഇയർ എത്തുമ്പോഴേക്കും അവൾക്ക് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അവൾക്ക് അവളുടെ അച്ഛനെ എത്രത്തോളം ഹെൽപ്പാക്കണമെന്നും ഈ എഡ്യൂക്കേഷൻ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. അവൾ പരമാവധി പഠിച്ചിട്ടാണ് ഈ 60 above സ്കോർ ചെയ്യുന്നത്. പക്ഷെ റിസൾട്ട് വരുമ്പോൾ ആയിക്കോട്ടെ ഇങ്ങനെ. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇവൾക്ക് എന്തായാലും ന്യായമായ ഒരു തീർപ്പാണ് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിന് ഇപ്പോൾ എവിഡൻസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് ഹാജരാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ടൈമും ചോദിക്കുന്നു. ഓപ്പോസിറ്റ് വക്കീല് അങ്ങനെ ടൈം ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞാലും ആ കോർട്ടിലെ ജഡ്ജ് നമ്മുടെ ഹീറോയിന് കുറച്ച് ടൈമൊക്കെ കൊടുക്കുന്നു. ഇതുവരെ ചെറിയ ചെറിയ കേസ് മാത്രം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഹീറോയിന് ഇതെന്തായാലും ഇത്ര വലിയ കേസ് തന്നെയാണ്. പോരാത്തതിന് ആ ഒരു ഓപ്പോസിറ്റ് വക്കീൽ പറഞ്ഞില്ലേ, അയാൾ ദ ബെസ്റ്റ് ലോയറാണ്, അയാളുടെ മുന്നിൽ വാദിക്കുന്നതും വലിയ കഷ്ടം തന്നെയാണ്. അങ്ങനെ നെക്സ്റ്റ് ഹിയറിംഗ് വരുന്നു. നമ്മുടെ ഹീറോയിൻ സ്റ്റാർട്ടിങ് തന്നെ ഒരു പോയിന്റ് പഠിക്കുന്നുണ്ട്. അതായത് ഇതേ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഏകദേശം 3 വർഷത്തിന് മുൻപ് ഒരു സ്റ്റുഡന്റ് സൂയിസൈഡ് ചെയ്തിരുന്നു. ആ ഒരു സൂയിസൈഡ് കേസിലടക്കം ഇതേ ലോയറാണ് ആ കോളേജിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ കേസിൽ ഹാജരായത്. അങ്ങനെ പോയി ആ ലോയർ ഇപ്പോൾ വീണ്ടും ഇതേ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ഈ ആളും ആ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്നൊക്കെ രീതിയിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നു.
പറഞ്ഞു. പക്ഷെ ആ ലോയർ ആയിക്കോട്ടെ ആദ്യം റിങ്കിയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് അവളോട് ആദ്യം തന്നെ ഈ ഇലക്ഷനിൽ നീ ആർക്കാ വോട്ട് ചെയ്തതെന്ന് ചോദിക്കുന്നു. അവളും ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഈ ആൾക്കാണ് വോട്ട് ചെയ്തതെന്ന് പറയും. അപ്പോൾ ആ ലോയർ ചോദിക്കുന്നു, ഇല്ല നീ വേറെ ആൾക്കാണ് വോട്ട് ചെയ്തതെന്ന്. അപ്പോൾ റിങ്കി ഉറപ്പിച്ച് പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഈ ആൾക്കാണ് വോട്ട് ചെയ്തതെന്ന്. എന്നിട്ട് ഇപ്പോൾ വക്കീൽ നമ്മുടെ ജഡ്ജിന് മുന്നിൽ പറയുകയാണ്, ഇതുപോലെ തന്നെയാണ് ഇവൾ ഏത് ഉത്തരത്തിൽ ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷെ അത് തെറ്റാണ്, ആ കാര്യം ഇവൾക്ക് മനസ്സിലാവുന്നില്ല, അതാണ് ഈ ഒരു എക്സാമിന് നടന്നതെന്നൊക്കെ അയാൾ പറയുന്നു. റിങ്കിക്കാണെങ്കിൽ എന്ത് ഉത്തരം പറയണമെന്ന് തന്നെ അറിയുന്നില്ല. അപ്പോൾ ഹീറോയിൻ പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഇലക്ഷനിൽ ഒരു കാൻഡിഡേറ്റ് നിൽക്കുന്നുണ്ട്, പക്ഷെ അയാൾക്കായിക്കോട്ടെ ആ ഒരു ഇലക്ഷൻ റിസൾട്ടിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് റീ ഇലക്ഷൻ ഒക്കെ നടക്കുമല്ലോ, അതേപോലെ ഇവൾക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ആ ഓപ്പോസിറ്റ് വക്കീൽ പറയുന്നു, ശരി ഞങ്ങൾ വേണമെങ്കിൽ റീ കൗണ്ടിങ് ചെയ്യാമെന്ന്. അത് ന്യൂട്രലായ രീതിയിൽ നടക്കുമെന്ന് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നു. അതെ അതുപോലെ തന്നെ നടക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ റീ കൗണ്ടിങ് ചെയ്യുന്നു. എന്നിട്ടായിക്കോട്ടെ ആ റിസൾട്ടിൽ ഒട്ടും ചേഞ്ച് ഇല്ല, അതായത് അവൾ ഫെയിൽഡ് എന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ എല്ലാം കൂടി കൺഫ്യൂസ്ഡ് ആണ്. ഹീറോയിൻ ആ ഒരു ജഡ്ജിന്റെ ഫ്രണ്ട് കൂടിയിട്ടാണ്, അതുകൊണ്ട് തന്നെ ജഡ്ജിനെ തനിയെ കണ്ടിട്ട് ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഈ ഒരു കേസിൽ ഹാജരായിട്ടുണ്ടെങ്കിൽ റിങ്കിക്ക് നല്ലൊരു ജഡ്ജ്മെന്റ് തന്നെ കിട്ടിയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ഒരു ജഡ്ജ് നമ്മുടെ ഹീറോയിനോട് പറയുന്നു, ഇല്ല മോളെ നീ നല്ല രീതിക്ക് തന്നെയാണ് ആർഗ്യൂ ചെയ്യുന്നത്, പക്ഷെ നിന്റെ ആർഗ്യുമെന്റിൽ ഡേറ്റാസ് ഒന്നും കാണുന്നില്ല. നീ എത്രത്തോളം ഡേറ്റാസ് ആ ഒരു കോർട്ടിൽ ഹാജരാക്കുന്നുണ്ടോ അത്രത്തോളം നിനക്ക് പോസിറ്റീവായ രീതിയിലാണ് ഇങ്ങനെ ജഡ്ജ്മെന്റ് ഒക്കെ വരുന്നത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവരുടെ ഒരു സംസാരം ഉണ്ടായിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിന് ഒരു കോള് വരുന്നത്. റിങ്കി ഇങ്ങനെ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലാണെന്ന കാര്യം നമ്മുടെ ഹീറോയിൻ ഓടിക്കിതച്ച് അവിടേക്ക് എത്തുന്നു. റിങ്കിയെ ഒരുപാട് വഴക്ക് പറയുന്നു, നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്നൊക്കെ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് സ്വത്തെന്ന് പറയാനൊന്നുമില്ല, എഡ്യൂക്കേഷൻ മാത്രമാണ് ഉള്ളത്, ഞാൻ നല്ല രീതിക്ക് തന്നെ പഠിച്ചു, ഞാൻ എന്തേലും ഫെയിൽ ഒന്നും ആവത്തില്ല എന്ന കാര്യത്തിൽ അവൾ ഉറപ്പിച്ച് പറയുന്നു. നമ്മുടെ ഹീറോയിന് കുറച്ചും കൂടി വിശ്വാസമായി തുടങ്ങി, അതായത് ആ ഒരു കോളേജ് മാനേജ്മെന്റ് തന്നെയാണ് എന്തൊരു ചതി ചെയ്തിരിക്കുന്നത് എന്നത്. പക്ഷെ ആ ഒരു ജഡ്ജ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ ഡാറ്റാസ് ഒന്നും ഇല്ലല്ലോ, അത് കളക്ട് ചെയ്യുകയാണ്, അതായത് ആ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ കൂടുതലായിട്ട് ആ ഒരു കേസിൽ ഇൻവോൾവ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡ് ആണ് ഹീറോയിന് കൂട്ടായിട്ട് നിൽക്കുന്നത്, അതായത് മകനെ സ്കൂളിലാക്കുന്നത്, ഫുഡ് ഉണ്ടാക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യത്തിലും ഹീറോയിന് സപ്പോർട്ടായ രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഒരു ജേർണലിസ്റ്റിനെ പോയി കാണുന്നു. അയാളായിക്കോട്ടെ പണ്ടൊരിക്കൽ ഈ ഒരു കോളേജ് മാനേജ്മെന്റിനെ എതിർത്തിട്ട് എന്തൊരു ന്യൂസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹീറോയിൻ ആ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ജേർണലിസ്റ്റിനെ പോയി കാണുന്നത്. പക്ഷെ അയാളായിക്കോട്ടെ ഈ ഒരു കേസിൽ ഇൻവോൾവ് ആവാൻ തന്നെ ഒരുപാട് പേടിക്കുന്നു. അതിനുള്ള റീസൺ ഉണ്ട്, പണ്ട് ആ ഒരു മാനേജ്മെന്റിനെ കുറിച്ച് മോശമായ രീതിയിലൊക്കെ എഴുതിയതിന് ആ മാനേജ്മെന്റ് അധികാരികൾ ഇയാളെ നല്ലോണം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഹീറോയിൻ അയാളോട് ഇങ്ങനെ മാർ ചേഞ്ച് ആവുന്നതിന് പിന്നിലൊക്കെ എന്താണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ആ ജേർണലിസ്റ്റ് പറയുന്നുണ്ട്, അതായത് ഇങ്ങനെ ഒരുപാട് പണമൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്കൊന്നും നല്ല രീതിക്ക് പഠിക്കാൻ കഴിയില്ല, പക്ഷെ അവർക്കായിക്കോട്ടെ മാർക്ക് വേണം, പാസ്സാകണം, അങ്ങനെയുള്ളപ്പോൾ അവർ ഈ മാനേജ്മെന്റിനെ കണ്ടിട്ട് അവർക്ക് കുറെ പണമൊക്കെ കൊടുക്കും. ആ മാനേജ്മെന്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതേ കോളേജിൽ, അതായത് ആ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ പഠിക്കുന്ന ഒട്ടും പണമില്ലാത്ത പിന്നാക്ക സമുദായത്തിൽ നിന്ന് വരുന്ന കുറെ ആളുകൾ ഉണ്ടാകുമല്ലോ, അവരിനെ ടാർഗറ്റ് ചെയ്യും, അതായത് ആ ഒരു സ്റ്റുഡന്റിന്റെ മാർക്ക് ഈ പണബലമൊക്കെ ഉള്ള ഒട്ടും പഠിക്കാത്ത ആൾക്ക് മാറ്റിയിടും. അതായത് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, 3040304 അങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള നമ്പേഴ്സൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതായത് നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയുടെ രജിസ്റ്റർ നമ്പറും നന്നായി പഠിക്കാത്ത ഒരു കുട്ടിയുടെ രജിസ്റ്റർ നമ്പറും തമ്മിൽ ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്താകും, സ്കോർ മാറിപ്പോലും. അതുകൊണ്ടാണ് എത്ര വട്ടം റീവാലുവേഷന് കൊടുത്താലും റീകൗണ്ടിങ്ങിന് പോയാലും സ്കോർ ചേഞ്ച് ആവാത്ത. നമ്മുടെ ഹീറോയിന് ഇത്തരത്തിലുള്ള സ്കാമിനെ കുറിച്ച് അറിഞ്ഞത് കൊണ്ട് തന്നെ അവർ നേരെ ആ ഒരു കോളേജ് മാനേജ്മെന്റിനെ കാണാനായിട്ട് പോകുന്നു, അവരുമായിട്ട് സംസാരിക്കണമെന്ന്. പക്ഷെ അവരായിക്കോട്ടെ നേരെ വേണം റെസ്പോൺസ് ചെയ്യുന്നില്ല. അതായത് അവരെ കാണാൻ പോയ ഹീറോയിനെ നിങ്ങൾക്കൊന്നും കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പുറത്താക്കുന്നു. മറ്റൊരു ഭാഗത്തായിക്കോട്ടെ ഒരു പൊളിറ്റീഷ്യനുണ്ട്, അയാളുടെ പേര് രഘുപതി സിംഗ് എന്നാണ്. നമ്മുടെ ഹീറോയിൻ ആയിക്കോട്ടെ അയാളെ പോയി കാണുന്നു. എന്തെന്നാൽ അയാൾ റിങ്കിയുടെ കേസിൽ ഒരുപാട് ഇൻവോൾവ് ആവുന്നത് പോലെ ഹീറോയിനെ ഫീലായി. അതുകൊണ്ട് തന്നെ നല്ല ഹെൽപ്പ് കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ടാണ് അയാളെ പോയി കാണുന്നത്. അവിടെ പോയാലാണ് വലിയ ഷോക്ക്, നമ്മുടെ റിങ്കിയുടെ ആൻസർ ഷീറ്റ് റീപ്ലേസ് ആയല്ലോ, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കൊള്ളുന്നത് തന്നെ ഇയാളാണ്. അതായത് ഇയാൾ ഒരു പൊളിറ്റീഷ്യൻ ആണല്ലോ, യൂത്ത് ഐക്കോൺ എന്നൊക്കെ പറയാം, അതുകൊണ്ട് തന്നെ ഇയാളൊരു രാഷ്ട്രീയ ജീവിതത്തിന് ഹെൽപ്ഫുൾ ആകുമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ യൂത്തുകളുടെ ആൻസർ ഷീറ്റൊക്കെ മാറ്റിയിട്ട് ഇയാളെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്. ഇയാളിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിനോട് തന്നെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും പണം വേണമെങ്കിലൊക്കെ ഞാൻ തരാം, പക്ഷെ നിങ്ങൾ ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞു മാറണം എന്നൊക്കെ പറയുന്നു. പോരാത്തതിന് ആ പൊളിറ്റീഷ്യനെ നമ്മുടെ ഹീറോയിൻ്റെ ലൈഫിനെ കുറിച്ചും അതായത് ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചൊക്കെ നല്ലൊരു ധാരണയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഹീറോയിൻ്റെ ഹസ്ബൻഡ് ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് അന്നൊരു പ്രൊമോഷൻ കിട്ടിയല്ലോ, അപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പിയായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ ഉയർന്ന അധികാരികളുടെ വീട്ടിൽ പോയി പ്ലംബിംഗ് ജോലിയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എങ്ങനെയെല്ലാമാണ് ഈ ജോലി കിട്ടിയിരിക്കുന്നത്, ഇതിപ്പോഴാണ് അറിയുന്നതെന്നും പറയുന്നു.
ഇതെല്ലാം കേട്ട് നമ്മൾ ഹീറോയിന്റെ ഹസ്ബൻഡ് ഹീറോയിനോട് ചോദിക്കുന്നു, നീ ഇന്ന് എവിടെ പോയി, നിനക്ക് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന്. അപ്പോൾ ഹീറോയിൻ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ശരിക്കും ഹീറോയിന് ഒരുപാട് വിഷമമാകുന്നുണ്ട്. അവൾ ന്യായമായ രീതിയിൽ ബിഹേവ് ചെയ്യണമെന്നാണ് കരുതുന്നത്. പക്ഷെ ഹീറോയിന്റെ ഹസ്ബൻഡ് തന്നെ ഇങ്ങനെ അധികാരികളുടെ വീട്ടിൽ പോയി ഓരോ ജോലിയൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് അർഹതയില്ലാത്ത പ്രൊമോഷൻ നേടിയിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഹീറോയിൻ ദേഷ്യപ്പെടുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മുടെ ഹീറോയിനെ കാണാൻ വേണ്ടി റിങ്കി വരുന്നുണ്ട്. റിങ്കിയുടെ കയ്യിൽ 50,000 രൂപയുണ്ട്. അവൾ പറയുന്നുണ്ട്, ഇതെൻ്റെ കല്യാണത്തിന് വേണ്ടി അച്ഛൻ സേവ് ചെയ്ത പൈസയാണ്, നിങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ കേസിൽ ജയിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നു, ഈ കേസ് എന്താവുമെന്ന കാര്യമൊന്നും എനിക്കറിയില്ല, പക്ഷേ നിൻ്റെ ഇനിയുള്ള എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും നിനക്ക് നല്ലൊരു തുകയൊക്കെ തരാൻ വേണ്ടിയിട്ട് ഒരാൾ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. ആരാണെന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ ഈ ഒരു ആൻസർ ഷീറ്റ് റീപ്ലേസ് ചെയ്യുന്നത് കൊണ്ട് ബെനിഫിറ്റ് ആർക്കാണോ ഉള്ളത് അദ്ദേഹമാണ് ചെയ്യുന്നത്. മാത്രമല്ല നീ 60% എബോ കിട്ടുമെന്ന് പറഞ്ഞല്ലോ, അതായത് നിനക്ക് ശരിക്കും 64% മാർക്കാണ് ആ ഒരു സബ്ജക്റ്റിൽ കിട്ടേണ്ടത്. റിങ്കി ഒരുപാട് ഷോക്കാവുന്നു. തുടർന്ന് ഹീറോയിൻ ചോദിക്കുന്നു, ഇപ്പോൾ നിനക്ക് 2 ചോയ്സാണ് ഉള്ളത്. ഒന്നാമത്തെ ചോയ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ആ ഒരു വ്യക്തി നിനക്ക് തന്നെ തുക കൊണ്ട് നീ ഒരു ഹയർ എഡ്യൂക്കേഷനിൽ പോവാം, അതുമില്ലെങ്കിൽ നിനക്ക് ഈ ഒരു കേസിൽ മുന്നോട്ട് പോവാം, എന്തു വേണമെങ്കിലും നിനക്ക് തന്നെ ചൂസ് ചെയ്യാം എന്നൊക്കെ പറയുന്നു. റിങ്കി ഒട്ടും തന്നെ ആലോചിക്കാതെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അതായത് എനിക്ക് നേരിട്ടതുപോലെ ഇനി ആർക്കും ഇങ്ങനെ നേരിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കോർട്ടിൽ കേസ് വരുന്നു. നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ആ ഒരു കോളേജ് മാനേജ്മെന്റിൽ വലിയൊരു സ്കാം തന്നെ നടക്കുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറെ വെച്ചിട്ട് ഈ കേസിനെ നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് വക്കീൽ പറയുന്നുണ്ട്, അവിടെ ഒരു ചതിയുമില്ല, ഒരു ഓഫീസറിന്റെ ആവശ്യവുമില്ല. സത്യത്തിൽ പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ആ കോളേജ് മാനേജ്മെന്റുമായിട്ട് എന്തൊരു പകയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പോസിറ്റ് വക്കീൽ തന്നെ ആ ഒരു മാനേജ്മെന്റ് സ്റ്റാഫിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, ഈ പെൺകുട്ടിയുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ആ സ്റ്റാഫ് പറയുന്നു, ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അറ്റൻഡൻസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് പണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യവും പറയുന്നു. എന്നിട്ട് ഇപ്പോൾ തന്നെ ഓപ്പോസിറ്റ് വക്കീൽ പറയുന്നുണ്ട്, കണ്ടോ ഇങ്ങനെ അറ്റൻഡൻസിന് വേണ്ടി പണമൊക്കെ കൊടുക്കുന്ന കുട്ടിയാണ് ഇവൾ, ഇവളെങ്ങനെ നന്നായി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആവുമെന്ന് ചോദിക്കുന്നു. ഇതെല്ലാം കേട്ട് നമ്മൾ ഹീറോയിൻ ആകെ ഷോക്കാവുന്നു. അങ്ങനെ ഈ കേസിനെ നെക്സ്റ്റ് ഹിയറിംഗിന് വേണ്ടി മാറ്റിവെക്കുന്നു. ഇപ്പോൾ കോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ഹീറോയിൻ ആയിക്കോട്ടെ ആ റിങ്കിയോടും അവളുടെ അച്ഛനോടും ഒരുപാട് ദേഷ്യപ്പെടുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അവരാണെങ്കിൽ സോറി മാഡം പറയാണ്ട് വിട്ടുപോയി എന്നൊക്കെ പറയുന്നു. പക്ഷെ ഹീറോയിൻ നല്ലോണം ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആവുന്നുണ്ടല്ലോ, ഇപ്പോൾ ഓപ്പോസിറ്റ് വക്കീൽ പറഞ്ഞ ആ ഒരു കാര്യം തന്നെ ഹീറോയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതായത് 4,000 രൂപ കൊടുത്തിട്ട് ഇങ്ങനെ അറ്റൻഡൻസ് ഇൻക്രീസ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ മാനേജ്മെന്റ് ചെയ്തു കൊടുത്തു. അങ്ങനെയെങ്കിൽ കുറച്ചും കൂടി പണം തരാം, ആൻസർ ഷീറ്റ് റീപ്ലേസ് ചെയ്ത് തരാമെന്ന് ആരെങ്കിലൊക്കെ ആവശ്യപ്പെട്ടാൽ ഈ കോളേജ് മാനേജ്മെന്റ് തീർച്ചയായും ചെയ്തു കൊടുക്കുമെന്നും ഹീറോയിൻ പറയുന്നു. ഈ ഒരു പെൺകുട്ടിയുടെ ആൻസർ ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ആർക്കാണ് ബെനിഫിറ്റ് വരുന്നത്, അങ്ങനെയൊക്കെ ആ ഒരു ഓപ്പോസിറ്റ് വക്കീൽ ചോദിക്കുന്നു. ഹീറോയിൻ ഒട്ടും തന്നെ ആലോചിക്കാതെ ആ ഒരു പൊളിറ്റീഷ്യന്റെ പേര് പറയുന്നു. അങ്ങനെ എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. അതായത് ഹീറോയിൻ ഈ കാര്യമെല്ലാം അറിയാമെന്ന് ആ കോളേജ് മാനേജ്മെന്റ് അധികാരികൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ആ പൊളിറ്റീഷ്യൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഹീറോയിനോട് പറഞ്ഞല്ലോ. ഇപ്പോൾ ന്യൂസിലെല്ലാം തന്നെ ആ ഒരു പൊളിറ്റീഷ്യന്റെ പേര് വരുന്നു. അതോടുകൂടിയിട്ട് എല്ലാവരും ഈ ഒരു ന്യൂസിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോൾ ആ ഒരു പൊളിറ്റീഷ്യനും കോർട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നു, ഞാനിങ്ങനെ ഗേൾസ് എഡ്യൂക്കേഷനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഹീറോയിൻ ആ ജേർണലിസ്റ്റ് പറഞ്ഞു കൊടുത്തല്ലോ സീരിയൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നത്, ആ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ട് ഇയാളുടെ രാഷ്ട്രീയ ആദായത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഹീറോയിൻ പറയുന്നു. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കെതിരായുള്ള എവിഡൻസ് ഒക്കെ എവിടെയെന്ന് അയാൾ ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഈ ഒരു സ്കാമിൽ എനിക്ക് പങ്കുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞു വർഷാൽ ഞാൻ എന്തായാലും എന്റെ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറാം, ഇനി ഞാൻ രാഷ്ട്രീയത്തേക്ക് ഇല്ല എന്നൊക്കെ സ്ട്രോങ് ആയ സ്റ്റേറ്റ്മെന്റ് നൽകുന്നുണ്ട്. എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. അങ്ങനെ കോർട്ടിൽ ജഡ്ജ് നമ്മുടെ ഹീറോയിന് കുറച്ച് ടൈം കൊടുക്കുന്നുണ്ട്, അതായത് ഇയാൾക്കെതിരായിട്ടുള്ള എവിഡൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നെക്സ്റ്റ് സെക്കൻഡ് മുതൽ തന്നെ ആ പൊളിറ്റീഷ്യൻ നമ്മുടെ ഹീറോയിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവൾക്ക് ചെറിയ ചെറിയ രീതിയിൽ ഓരോ ടോർച്ചർ ഒക്കെ കൊടുത്തിട്ട് അവൾ തന്നെ ഈ ഒരു കേസിൽ നിന്നും പിന്മാറണം, അതിനു വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം തന്നെ ആ പൊളിറ്റീഷ്യൻ നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഹീറോയിന്റെ ഹസ്ബൻഡ് വാട്ടർ അതോറിറ്റിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ഇങ്ങനെ പൈപ്പ് എണ്ണേനെ കുറിച്ചിട്ട് ഒരു ഓർഡർ ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ പൈപ്പ് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. അതായത് തരം കുറഞ്ഞ പൈപ്പൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഹീറോയുടെ ആ ഉയർന്ന അധികാരി ഹീറോയുടെ നീ വേണം ഇതിന് ഉത്തരം പറയാനെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു. നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡും അതൊക്കെ ഓർത്തിട്ട് നല്ലോണം വിഷമിക്കുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിനും എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ ഒരുപാട് ബിസി ആയിട്ടുണ്ട്. അതിനിടയിൽ ഹീറോയിൻ റിങ്കിയെയും അവളുടെ അച്ഛനെയും കണ്ടിട്ട് കേസ് ഇപ്പോൾ ഒരുപാട് സീരിയസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ യാതൊരു കാരണവശാലും ഇതിൽ നിന്നും പിന്മാറാൻ പാടില്ല എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഹീറോയിന് ഒരു കോൾ വരുന്നത്. ഹീറോയിൻ വേഗം അവിടെ പോയി നോക്കുന്നു. നോക്കിയാൽ ഹീറോയിൻ്റെ വീടിൻ്റെ ബാൽക്കണി റോഡിനോട് ചേർന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ ഇടിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ആളുകൾ. JCB വെച്ചിട്ട് വീടിൻ്റെ ആ ഒരു സൈഡ് ഇങ്ങനെ ഇടിക്കുമ്പോൾ അതെല്ലാം തന്നെ ന്യൂസിലെല്ലാം വരുന്നുണ്ട്. ഹീറോയിനും ഹീറോയ്ക്കും അവരുടെ മകനുമൊക്കെ ഒരുപാട് സങ്കടമാവുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്ത് കുറച്ച് ഹീറോയിൻ ഇതിൽ നിന്ന് പിന്മാറുമെന്ന് കരുതിയിട്ടാണല്ലോ അയാൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. പക്ഷെ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇയാൾക്ക് തന്നെയാണ് ഒരു ബാഡ് ഇമേജ് വരുന്നത്. ഇത്രയും കാലം ഇതൊന്നും ശ്രദ്ധിക്കാണ്ടിരുന്ന പൊളിറ്റീഷ്യനാണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത്. അതായത് ഇയാളുടെ ഭാഗത്ത് തന്നെ എന്തെങ്കിലും തെറ്റുണ്ടാകുമെന്നൊക്കെ ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ തന്നെ ആ പൊളിറ്റീഷ്യന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വീടിൻ്റെ ഒരു സൈഡിൽ പോയിട്ടുള്ളൂ എന്ന് കരുതിയിട്ട് എല്ലാം
പോസിറ്റീവായ രീതിയിലെടുത്ത് അതേ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുന്നു. ഹീറോയുടെ അച്ഛൻ വന്ന് ഹീറോയിനോട് പറയുന്നുണ്ട്, നമുക്ക് ഈ കേസൊന്നും വേണ്ട മോളെ, ഇതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നു. പക്ഷെ ഹീറോയിൻ ആണെങ്കിൽ അതിൽ നിന്നും പിന്മാറുന്നില്ല. അങ്ങനെ മകൻ ഉറങ്ങിയ ശേഷം ആ വീടിന് മുന്നിൽ ഒരുപാട് വേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഹീറോയിനും ഹീറോയിന്റെ ഹസ്ബൻഡും കൂടി ക്ലീൻ ആക്കുന്നു. ഹീറോയിൻ ഇത്തിരി ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, നീ എന്തായാലും പേടിക്കണ്ട, ആ ഒരു ബാൽക്കണി ഭാഗം എന്തായാലും കൊളാപ്സ് ആവും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്തായാലും നമുക്ക് ചിലവൊന്നും ഇല്ലാണ്ട് അവരാണ് നമുക്ക് ഇതൊക്കെ ഇടിച്ചു തന്നല്ലോ, എല്ലാം നല്ലതിനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിതെല്ലാം തന്നെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. നെക്സ്റ്റ് ഡേ ഹീറോയിൻ ഇങ്ങനെ കോർട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രസ് റിപ്പോർട്ടേഴ്സ് ഒക്കെ അവിടെ വരുന്നു. നിങ്ങൾ നിങ്ങളുടെ വീട് ഇല്ലീഗലായിട്ടാണോ ബിൽഡ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഹീറോയിൻ, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്താണ് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ ഒരു ടേബിളിൽ പോയിരിക്കുന്നുണ്ട്. ഹീറോയിൻ ഇത്തിരി ഡൗൺ ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മകൻ വരച്ചൊരു ഡ്രോയിങ് പ്രതീക്ഷിക്കാതെ കണ്ണിൽപ്പെടുന്നുണ്ട്. അതിലായിക്കോട്ടെ ഒരു ഉറുമ്പ് ഒരു വലിയ ആനയെ പൊക്കി നിൽക്കുന്നത് പോലെയാണ്. ഇത് കണ്ടതും ഹീറോയിന് കുറച്ച് മോട്ടിവേഷൻ ആയിട്ട് തോന്നി. ഇതേ പ്രസ് റിപ്പോർട്ടേഴ്സിനെ ഓരോ പൊളിറ്റീഷ്യനെ പോയി കാണുന്നുണ്ട്. അയാളോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു. ആ ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ എന്തൊക്കെ ചോദ്യം ചോദിക്കണം എന്നൊക്കെ ഞാൻ വേണം തീരുമാനിക്കുക, നിങ്ങൾ ആവശ്യമില്ലാതൊന്നും ചോദിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് പ്രസ് റിപ്പോർട്ടേഴ്സിനെ കാറിൽ നിന്നും ഇറക്കി വിടുന്നു. അങ്ങനെ കോർട്ടിലേക്ക് വീണ്ടും കേസ് വരുന്നുണ്ട്. ഇപ്പോൾ സ്ട്രോങ് റൂമെന്ന് ഒരു ലേഡി വരുന്നുണ്ട്. ആ ലേഡി പറയുന്നുണ്ട്, ഇങ്ങനെ എക്സാമിൽ ചീറ്റ് ചെയ്യുന്ന പേഴ്സൺ എന്റെ അടുത്താണ് ഇരുന്നിരുന്നത്. അപ്പോൾ തന്നെ ഹീറോയിൻ ആ ലേഡിയോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ എക്സാം റൂമിലൊക്കെ CCTV ക്യാമറ ഉണ്ടാവുമല്ലോ, പിന്നെ എങ്ങനെ ചീറ്റ് ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോൾ ആ ലേഡി പറയുന്നുണ്ട്, സ്ട്രോങ് റൂമിലും ഇങ്ങനെ ബ്ലൈൻഡ് സ്പേസ് ഒക്കെ ഉണ്ടാവും, അവിടെ ഇരുന്നിട്ട് ചീറ്റ് ചെയ്താൽ ആരും അറിയില്ല എന്നൊക്കെ. അതായത് ആ ലേഡി തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ പണമൊക്കെ കൂടുതലായി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്കാം ഒക്കെ നടക്കുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, അതെ അത്രയേ ഉള്ളൂ, ഇതാണ് എന്റെ എവിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയിരിക്കുന്നു. അപ്പോഴേക്കും ഓപ്പോസിറ്റ് വക്കീൽ എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഈ ലേഡിക്ക് മാനേജ്മെന്റുമായിട്ട് എന്തൊരു ശത്രുതയുണ്ട്, അതെന്താണെന്ന് എനിക്കറിയാം. 9 വർഷത്തിന് മുൻപ് ഈ ലേഡിയോട് ഇങ്ങനെ മാനേജ്മെന്റിലുള്ള ഒരു പേഴ്സൺ മോശമായിട്ട് ബിഹേവ് ചെയ്തു. ഈ ലേഡി മാനേജ്മെന്റിനെതിരെ കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനെതിരെ വലിയ ആക്ഷൻ ഉണ്ടായിരുന്നില്ല, ആ പേഴ്സണ് ഒരു ശിക്ഷയും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലേഡി ഇപ്പോൾ റിവഞ്ച് എടുക്കുകയാണ്. അതുകൊണ്ടാണ് അയാളുടെ മേലെ ഇല്ലാത്ത പഴിയൊക്കെ പറയുന്നതെന്നൊക്കെ പറയുന്നു. ആ ലേഡിയോട് അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ആ ലേഡിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിന് തന്നെ അറിയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ ലേഡി നമ്മുടെ ഹീറോയിന് അനുകൂലമായിട്ട് പറയാൻ വന്നതല്ല, ഹീറോയിന്റെ ഭാഗത്ത് നെഗറ്റിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അതായത് ആ ലേഡിയും ആ ഓപ്പോസിറ്റ് വക്കീലുണ്ടായിരുന്നില്ലേ, അയാളുടെ ആളാണ്. അങ്ങനെ അന്നത്തെ കേസ് കഴിയുന്നുണ്ട്. ഹീറോയിൻ ആകെ സാഡാണ്. അന്ന് രാത്രി ആയിക്കോട്ടെ, ഹീറോയിന്റെ മകനില്ല, അവന് ആസ്മ പ്രോബ്ലം ഉണ്ടാവുന്നു. ഉടനെ തന്നെ ഹീറോയും ഹീറോയിനും പേടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ ഹീറോയിന്റെ അച്ഛൻ വരുന്നു. ഹീറോയിന്റെ അച്ഛൻ ഹീറോയിന് പറയുന്നു, നീ കാരണമാണ് നിന്റെ മകൻ ഇങ്ങനെയല്ല സംഭവിച്ചത്, നീ എപ്പോഴാണ് ആ കേസിൽ ഇടപെടാൻ തുടങ്ങിയത്, അപ്പോൾ മുതൽ വീട്ടിൽ വെറും പ്രശ്നങ്ങളാണ്, നീ ആ കേസിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നു, അതെങ്ങനെയാ അച്ഛാ, എന്റെ കൺമുന്നിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവുന്നു, അതെനിക്ക് നല്ലോണം അറിയാം, ഞാനൊരു വക്കീലായതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ ഇൻവോൾവ് ആയേ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പോൾ ദേഷ്യം വന്നിട്ട് ഹീറോയിന്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ അതിനൊരു ലോയർ തന്നെയല്ല എന്ന്. അപ്പോൾ ഹീറോയിന് ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ അച്ഛാ പറയുന്നത് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, മോളോട് ഒരു കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, എനിക്കിപ്പോൾ അത് പറഞ്ഞേ പറ്റുള്ളൂ, നീ ഇങ്ങനെ ലോയർ ആവണം എന്നുള്ളതിന് എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു, ഒരു എക്സാമിന് നീ ഫെയിലായി പോയി, നീ ഫെയിലായി കഴിഞ്ഞ കാര്യം നീ അറിഞ്ഞാൽ ഒരുപാട് വിഷമിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനാണ് ഒരു കോളേജ് മാനേജ്മെന്റിന് കൂടുതൽ പൈസ ഒക്കെ കൊടുത്തിട്ട് ഇന്റെ റിസൾട്ടിനെ പാസ്സാക്കിയതെന്നും പറയുന്നു. അതായത് ഒരു എക്സാമിൽ ഹീറോയിൻ ഫെയിൽഡായിരുന്നു, ഈ കാര്യം ഹീറോയിൻ അറിഞ്ഞാൽ ഒരുപാട് വിഷമിക്കും, അവളുടെ ചെറിയ വയസ്സ് തൊട്ടുള്ള ആഗ്രഹമാണ് ലോയർ ആവണം എന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു എക്സാമിന് മാത്രം മാർക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യുമല്ലോ, റീപ്ലേസ് ചെയ്യുന്ന ആ ഒരു രീതി വഴിയാണ് ഹീറോയിൻ ആ ഒരു എക്സാം പാസ്സായത്, തുടർന്നാണ് ലോയറായത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞതും ഹീറോയിൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അതായത് ഞാനും ആ ഒരു സ്കാമിന്റെ ഭാഗമാണോ എന്നൊക്കെ ചിന്തിക്കുന്നു. എന്നിട്ടിപ്പോൾ ഹീറോയിൻ അച്ഛനോട് ചോദിക്കുന്നു, ശരി അച്ഛ, നിങ്ങൾ എനിക്ക് വേണ്ടി ഇങ്ങനെയെല്ലാം ചെയ്തു, എനിക്കിങ്ങനെ മാർക്ക് ചേഞ്ച് ആയപ്പോൾ അതിലൊരു വിക്ടിം ഉണ്ടാവുമല്ലോ, അവരിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഹീറോയിന്റെ അച്ഛൻ അവരെ കുറിച്ച് പറയുന്നു, ഹീറോയിനും ആ വിക്ടിമിനെ പോയി കാണുന്നു. ആ ഒരു എക്സാമിൽ ഫെയിലായതുകൊണ്ട് തന്നെ തുടർന്നൊന്നും പഠിക്കാതെ ഇപ്പോൾ ഒരു മെക്കാനിക് ഷോപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹീറോയിന് ഒരുപാട് വിഷമമാവുന്നുണ്ട്, താൻ കാരണമാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇയാൾക്ക് ഉണ്ടായത് എന്നൊക്കെ ചിന്തിക്കുന്നു. എന്നിട്ട് അയാളോട് ചോദിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ ഒരു എക്സാം എഴുതിയല്ലോ, അതിൽ നിങ്ങൾ ഫെയിലായി പോയോ, ഫെയിലാവുമെന്ന് നിങ്ങൾ കരുതിയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, ഇല്ല, ഞാൻ നല്ല രീതിക്കാണ് എക്സാം എഴുതിയത്, പക്ഷെ എങ്ങനെ ഫെയിലായെന്ന കാര്യം എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ. എന്നിട്ടിപ്പോൾ അയാൾ ഹീറോയിനോട് ചോദിക്കുന്നു, 14 വർഷത്തിന് മുൻപ് നടന്ന കാര്യമാണല്ലോ, അതൊക്കെ ഇങ്ങനെ നിങ്ങൾക്കറിയാമെന്ന്. ഹീറോയിൻ തുടർന്ന് അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ എക്സാമിന് ചീറ്റ് ചെയ്യപ്പെട്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് മാനേജ്മെന്റിനെ എതിർത്ത് ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്ന്, എനിക്ക് അതിനുള്ള പണമോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല, സോ ഞാൻ അപ്പോൾ തന്നെ അതൊക്കെ വിട്ടിട്ട് ഞാൻ ഈ മെക്കാനിക് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ഹീറോയിൻ പറയുന്നു, ഞാനിപ്പോൾ റിങ്കിയുടെ കേസെടുത്ത് നടക്കുന്നു, നിങ്ങൾ ന്യൂസിലേക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ എന്ന്. അദ്ദേഹവും അതിനെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ഒരു കേസ് വിജയിക്കൂ, എന്നാൽ മാത്രമേ എന്നെ പോലെയും റിങ്കിയെ പോലെയും ആരും ഇരയാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഹീറോയിൻ അപ്പോൾ അയാളോട് പറയുന്നു, എന്നാൽ നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, നാളെ റിങ്കിയുടെ കേസ് കോർട്ടിൽ നടക്കുന്നുണ്ട്, നിങ്ങൾ എന്തായാലും അവിടേക്ക് വരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇയാളും വരാമെന്ന് പറയുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇയാൾ ഇയാളുടെ ഫാമിലിയും മൊത്തം അവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഹീറോയിനും വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇപ്പോൾ കേസ് അറ്റൻഡ് ചെയ്യുന്നത്.
നിങ്ങളിപ്പോൾ ആ ഒരു കോളേജ് മാനേജ്മെന്റിനെതിരായിട്ടുള്ള എവിഡൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞല്ലോ. എൻ്റെ കയ്യിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ജഡ്ജി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ താൻ ധരിച്ചിരുന്ന കോട്ടൊക്കെ അയച്ചു വെച്ചിട്ട് ഞാനാണ് ആ എവിഡൻസ് എന്ന് പറയുന്നു. എല്ലാവരും ഷോക്കാവുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുന്നു, ഒരു 14 വർഷത്തിന് മുൻപ് ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഞാനും പഠിച്ചത്. അപ്പോൾ ഞാനൊരു എക്സാമിൽ ഫെയിൽഡായി പോയി. എൻ്റെ അച്ഛൻ കുറച്ച് പണം കൊടുത്തപ്പോൾ അവരിങ്ങനെ മാർക്കൊക്കെ റീപ്ലേസ് ചെയ്ത് തന്നു. അങ്ങനെയാണ് ഞാൻ ലോയറായത്. അതിൽ ഇരയായ ആളാണ് ഇയാൾ എന്ന് പറഞ്ഞിട്ട് ഹീറോയിന് ആരുടെ മാർക്കാണ് ചേഞ്ച് ആയത് അയാൾക്ക് നേരെ കൈ ചൂണ്ടുന്നു. എല്ലാവരും ഷോക്കാവുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ പറയുന്നു, അതായത് ഈ കോളേജ് ഇപ്പോൾ മാത്രമല്ല കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ളൊരു സ്കാം ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനുള്ള എവിഡൻസ് ഞാൻ തന്നെയുണ്ട്, ഇരയായ വിക്ടീമും ഇവിടെയുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് വക്കീൽ പറയുന്നു, ഓ അപ്പോൾ ഇവർ ശരിക്കും ലോയറല്ലേ, ഇവർ ഇവിടെ നിന്നും പുറത്താക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജഡ്ജ് നീ മിണ്ടാണ്ടിരിക്കുകയെന്ന് അയാളോട് പറയുന്നു. എന്നിട്ട് ജഡ്ജ് നമ്മുടെ ഹീറോയിൻ കൊടുത്ത എല്ലാ എവിഡൻസും സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ ഫലമായി തന്നെ ആ ഒരു കോളേജ് മാനേജ്മെന്റ് ഇത്രയും ചതി ചെയ്യുന്നുണ്ടെന്ന കാര്യം വ്യക്തമായല്ലോ. ഇപ്പോൾ അതിന് ഇരയായ വ്യക്തിയും സമ്മതിക്കുന്നുണ്ട്, പൈസ കൊടുത്ത ഒരു വ്യക്തിയും ആദ്യം കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നമ്മുടെ റിങ്കിക്ക് അനുകൂലമായ രീതിയിലാണ് ജഡ്ജ്മെന്റ് വരുന്നത്. ഈ ഒരു സ്കാമിൽ ഇൻവോൾവ്ഡ് ആയ റിട്ടയർഡ് ആയ ടീച്ചർമാർ ഉൾപ്പെടെ എല്ലാവർക്കും ശിക്ഷ കൊടുക്കുന്നുണ്ട്. ആ ഒരു പൊളിറ്റീഷ്യൻ ഇല്ലേ, അയാൾക്കും ഇതിനുള്ള ശിക്ഷയൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പുറത്തേക്ക് വന്നിട്ട് ക്യാമറയെ ഫേസ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, ഒന്നോ റിങ്ങിക്ക് റീ എക്സാം നടത്തും, ഇല്ലെങ്കിൽ അവൾക്ക് അർഹതപ്പെട്ട സ്കോർ അവൾക്ക് തന്നെ കിട്ടുമെന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ എല്ലാം നല്ല രീതിക്ക് അവസാനിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ മൂവി ഉണ്ടാവുന്നത്. ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായോ, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.